നമസ്കാരം. അൽഖ്വയ്ദ ഭീകരന്മാർ പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായതും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഭീകരന്മാരെ പിടിച്ചതുമൊക്കെ അത് തികഞ്ഞ അന്വേഷണത്തിന്റെയും ഒരു കൃത്യമായ ഏകോപനത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ ഒരു വിഷയത്തിൽ സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ കേരളത്തിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, കേരളത്തിലെ പല വിഭാഗങ്ങളും ഇപ്പോഴും നിർജ്ജീവമായി കിടക്കുകയാണെങ്കിലും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലെ റോ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ കേരളത്തിലെ ഐ എസ് സാന്നിധ്യത്തെക്കുറിച്ചും തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, കൃത്യമായ റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതൊന്നും ഇവിടുത്തെ ചില ആളുകൾക്ക് പിടിക്കുന്നില്ലായിരിക്കാം, അവർക്ക് ഇവരുടെ കൂട്ടില്ലാതെ, ഭീകരന്മാരുടെ കൂട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ലായിരിക്കാം, അതൊന്നും നമ്മളുടെ വിഷയമല്ല. പക്ഷേ കേന്ദ്ര ഏജൻസികൾ ഇവയൊക്കെ കൃത്യമായി ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതായാലും നമ്മളല്ല ശ്രദ്ധിക്കേണ്ടത്, ഇവന്മാർ ശ്രദ്ധിച്ചോണം. അത് ആ രീതിയിൽ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം കേരളത്തിൽ ഏതാണ്ട് 3 തീവ്രവാദ ഏജൻസികൾ, ഗ്രൂപ്പുകൾ കൂടുതൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്, അത് വീണ്ടും ശക്തമായി വരുന്നു, വീണ്ടും അത് പൂർവാധികം ശക്തിയോടെ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഐ എസ് അനുഭാവമുള്ള 3 തീവ്രവാദ സംഘടനകൾ വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്നതായി ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും വിവരം ലഭിച്ചിരിക്കുന്നു. അതായത് കാസർഗോഡ് ഘടകം, കണ്ണൂർ ഘടകം, ഒമർ അൽ ഹിന്ദി ഘടകം എന്നീ 3 ഘടകങ്ങളാണ് ഐ എസ് അനുഭാവത്തോടെ കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നേരത്തെയും റിപ്പോർട്ടുണ്ടായിരുന്നു. കേരള സർക്കാരൊന്നും ഒരു ചെറുവിരൽ പോലും, കേരള പോലീസും ഒന്നും ഒരു ചെറുവിരൽ പോലും ഇവർക്കെതിരെ അനക്കുകയോ അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരം. കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായവർക്ക് ഈ ഘടകങ്ങളുമായി ബന്ധമുണ്ട് എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. NIA ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂർ ഘടകം, കാസർഗോഡ് ഘടകം, അതുപോലെ ഒമർ അൽ ഹിന്ദി ഘടകം എന്നുള്ളതാണ്. 3 ഘടകങ്ങളെക്കുറിച്ചും സംസ്ഥാന ഇന്റലിജൻസിന് 4 വർഷം മുൻപ് വിവരം ലഭിച്ചതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്ന്. 2016 യുവതികൾ ഉൾപ്പെടുന്ന സംഘത്തെ കാണാതായതിനെ തുടർന്ന് സുരക്ഷാ ഏജൻസി നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാസർഗോഡ് ഘടകത്തെ പറ്റിയൊക്കെ ഉള്ള വിവരങ്ങൾ ലഭിച്ചത്. എഞ്ചിനീയറും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അബ്ദുൾ റഷീദാണ് ഈ സംഘത്തിന്റെ തലവൻ എന്നറിയുന്നു. സോണിയ സെബാസ്റ്റ്യൻ എന്ന യുവതിയെ മതപരിവർത്തനം നടത്തി അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്ന കുറ്റം ഇയാൾക്കെതിരെ ചുമത്തി. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ, സോണിയ സെബാസ്റ്റ്യന്റെയും നിമിഷ ഫാത്തിമയുടെയും ഒക്കെ അവരുടെ അറസ്റ്റും, അവർ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ തടവിലാണ്, അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്പോൾ തന്നെ അറിഞ്ഞ സമയത്ത് തന്നെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂർ ഘടകത്തിലുള്ള 50 പേർ വളപട്ടണം പ്രദേശത്ത് നിന്ന് ISIL ചേർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ സിറിയയിലേക്ക് പോകാൻ 2 തവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ഷാജഹാൻ വള്ളുവക്കണ്ടി എന്ന വ്യക്തിയാണ് ഈ ഘടകത്തിന്റെ, കണ്ണൂർ ഘടകത്തിന്റെ തലവൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇസ്ലാമിക് ശരീഅത്ത് നിയമം സ്ഥാപിക്കാനാണ് താൻ ISIL ചേർന്നതെന്ന് ഷാജഹാൻ വെളിപ്പെടുത്തിയിരുന്നു എന്ന് NIA ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 16 ഈ കണ്ണൂർ ഘടകത്തിൽ നിന്ന് സിറിയയിലേക്ക് പോയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ ഘടകത്തിലെ 5 2017 ഒക്ടോബറിൽ തുർക്കി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഗ്രൂപ്പിലെ പ്രമുഖ അംഗമായ താലിബാൻ ഹംസ എന്ന UK ഹംസയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ദക്ഷിണേന്ത്യയിൽ ഭീകരാക്രമണം നടത്താനും കേരളത്തിൽ IS യൂണിറ്റ് സ്ഥാപിക്കാനും മുന്നിട്ടിറങ്ങിയ സംഘമാണ് ഒമർ അൽ ഹിന്ദി ഘടകം. കണ്ണൂർ ചുഴിയിലെ ഒമർ അൽ ഹിന്ദി എന്ന മൻസീബ് മുഹമ്മദ് എന്ന ആളുടെ പേരിലാണ് ഈ ഘടകം അറിയപ്പെടുന്നത്. ഈ ഘടകത്തിന്റെ പേരുകൾ വിവിധ സംസ്ഥാനങ്ങളിലും പശ്ചിമേഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുകയാണ് എന്ന വളരെ പേടിപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ അൽസാർ ഉൽ ഖിലാഫ കേൽ എന്നറിയപ്പെടുന്ന IS ഭരണമേഖല സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട ചിലർ പിടിയിലായി അവർ വെളിപ്പെടുത്തുന്നുണ്ട്. മൻസീർ മുഹമ്മദ് ഉൾപ്പെടെ ഈ കേസിലെ 8 പ്രതികളെയും NIA കോടതി ശിക്ഷിച്ച വിവരമൊക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ്. അതുപോലെ തന്നെ ബാബ് അൽനൂർ എന്ന ഒരു രഹസ്യ ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇവർക്കൊക്കെ തന്നെ. ഷജീർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 2016 മുതൽ തന്നെ ഇത് പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി, ഈ ഗ്രൂപ്പുകളൊക്കെ വഴി പാകിസ്ഥാനിലെ IS അനുയായികളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, യുക്തിവാദികൾ, അഹമ്മദീയ മുസ്ലിങ്ങൾ, കൊടൈക്കനാലിലുള്ള ചില ജൂതർ എന്നിവരെ വധിക്കാനും സംഘം പദ്ധതി തയ്യാറാക്കിയതായി അറിയുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഷജീർ മംഗലശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഗ്രൂപ്പ് നയിച്ചിരുന്നത്. ബാബ് അൽനൂർ എന്നായിരുന്നു ഈ ഗ്രൂപ്പിന്റെ പേര്. ഇങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങൾ ഇതിന് മുൻപ് ലഭിച്ചതും ഇപ്പോൾ ലഭിച്ചതുമായി ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം ഭീകരവാദികൾ പിടിയിലായ പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയമൊക്കെ തന്നെ പ്രാധാന്യത്തോടെ തന്നെ എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. കേരളം പക്ഷേ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ ഒരു പ്രതികരണമോ അന്വേഷണ സംവിധാനങ്ങളോ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു വളരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഒരു രാജ്യവിരുദ്ധ പ്രവർത്തകൻ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ഗ്രൂപ്പുകളൊക്കെ തന്നെ സജീവമാകുമ്പോൾ അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ കേരളം കൂടി ഈ ഒരു വിഷയത്തിൽ നന്നായി സഹകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം വിധ്വംസക ശക്തികളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കൂ. ഇതൊക്കെ വലിയ വലിയ നെറ്റ്വർക്കാണ്, വലിയ വലിയ ഗ്രൂപ്പുകളാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒന്നൊന്നായി പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ ഈ ഗ്രൂപ്പിന് ഇതുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ പിടിയിലായ ഗ്രൂപ്പിന് ഇതുമായി ബന്ധമുണ്ടോ, എത്ര ഇവർക്ക് എത്ര ഗ്രൂപ്പ് അംഗങ്ങളുണ്ട്, അതിൽ ആരൊക്കെ സിറിയയിലേക്ക് പോയിട്ടുണ്ട്, ആരൊക്കെ ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, ആരൊക്കെ ദക്ഷിണേഷ്യയിലും മറ്റുമുള്ള നെറ്റ്വർക്കുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും എൻഐഎയുടെ അന്വേഷണം ഈ ഒരു മേഖലയിലേക്ക് കൂടി തുടരുകയാണ് എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും അന്വേഷിക്കും, ഇതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇത്തരം രാജ്യവിരുദ്ധരെ, തീവ്രവാദികളെ, മത തീവ്രവാദികളെ ഇവിടെ ഒരു തരത്തിലും, ഇവിടെ ഭാരതത്തിൽ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ ഇവിടെ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസി മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.